ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും നാണൂറ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് തവണ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ സാധിക്കും. കിഡിനല്ലാണ്ട് റെഡീം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒറ്റ തവണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ തവണ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ അങ്ങനെ എടുക്കാൻ സാധിക്കുന്ന ഒരു കിഡിന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. വളരെ ക്ലിയർ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് എങ്ങനെ ഏൺ ചെയ്യാമെന്നതിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം. അതിനുള്ള പ്രശ്നം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് വെച്ചിരിക്കുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഫോളോ ഓപ്ഷൻ കൊടുത്ത് എന്നെ മാത്രമേ നമ്മളെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കെല്ലാം പറഞ്ഞതിനെയായിരിക്കും അതിലൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണാൻ സാധിക്കും 400 ഒരു കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് അവിടെ കാണിക്കുന്നത് നമുക്ക് October 22 കിട്ടിയ ഒരു പേയ്മെൻറ്റ് പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേന്നാണ് എനിക്ക് ഈ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് കിട്ടിയത്. അപ്പോൾ ഏകദേശം കാണാൻ സാധിക്കും പേടിഎം വാലറ്റ് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പേയ്മെൻറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേടിഎം വാലറ്റ് യൂസ് ചെയ്യുന്നവർക്ക്, പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കെല്ലാം ഈ ഒരു എമൗണ്ട് എഡ്ജാൻ സാധിക്കും. ബാങ്കിലോട്ടൊന്നുമല്ല, കറക്റ്റ് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് പേരായിരിക്കും ബാങ്കിലോട്ടാണെന്ന്, ബാങ്കിലോട്ടൊന്നും പറയാനുള്ള പേടിഎം വാലറ്റിൽ തന്നെ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ എമൗണ്ട് ഏൺ ചെയ്യാവുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത അവസരം വരെ കാണാൻ ശ്രദ്ധിച്ചിരിക്കുക. ആപ്ലിക്കേഷനും ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇരിപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ലഭിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യണം, ഒരു മിസ്റ്റേക്ക് പോലും കാണിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ബോണസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക. അതേശം ഇവിടെ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ നമ്മളൊരു ബ്രൗസറിലോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രൗസറിലോട്ട് ഡയറക്റ്റ് റീലോഡായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇനി ഇൻ്റർഫേസ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടുത്തെ എല്ലാ സ്റ്റെപ്പും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണുക, എന്നാൽ മാത്രമായിരിക്കും ഇങ്ങനെ എമൗണ്ട് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ വാലിഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കുക, ഒരു പ്രശ്നവും വരത്തില്ല. കറക്റ്റായിട്ടൊരു മെയിൽ ഐ ഡി വേണം കൊടുക്കാൻ, അല്ലാതെ നിങ്ങൾ കറക്റ്റായിട്ടല്ലാത്ത മെയിൽ ഐ ഡി കൊടുക്കുക, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ മെയിൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക. ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പേര് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു പേര് എൻ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ ലാസ്റ്റ് നെയിം എന്തെങ്കിലും കൊടുക്കുകയാണ്. നിങ്ങൾ അതേപോലെ എന്തെങ്കിലും കൊടുക്കരുത്, നിങ്ങളുടെ കറക്റ്റ് ലാസ്റ്റ് നെയിം കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ മെയിലോ ഫീമെയിലോ സെലക്ട് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ ഏകദേശം 20 വയസ്സിന് മുകളിലോട്ട് വേണം ഡേറ്റ് കൊടുക്കാൻ. അത് താഴാതെ ഡേറ്റ് കൊടുക്കുക, ഒരുപാട് താഴെ പോകരുത്. 20 വയസ്സിന് മുകളിലോട്ട് വെച്ച് ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക, വേറെ ഒരു നമ്പറും എൻ്റർ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി വേറൊരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യരുത്, നിങ്ങൾ കറക്റ്റ് പേടിഎം നമ്പർ തന്നെ എൻ്റർ ചെയ്തിരിക്കുക. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സൈനപ്പ് ബോണസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്യാൻ വെരിഫൈ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു OTP അവർ സെൻഡ് ചെയ്യും. നിങ്ങൾ OTP ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും, OTP വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് ഞാൻ അതിനെ ഓക്കെ അത് കറക്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ റഫർ കോഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ കാണുന്ന റഫർ കോഡ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ അപ്ലൈയിങ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും, കാണാൻ സാധിക്കും. അതിനുശേഷം വെരിഫൈ എന്ന് കൊടുക്കുക. വെരിഫൈ എന്ന് കൊടുക്കുമ്പോൾ അതും സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഈ ഇൻറ്റർമാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുംബൈ തന്നെ സെലക്ട് ചെയ്യാത്ത മുംബൈ എന്നൊരു ഓപ്ഷൻ കാണും. അതുവരെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം മുംബൈ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മുംബൈ എന്ന് കാണാൻ സാധിക്കും. മുംബൈ തന്നെ സെലക്ട് ചെയ്യണം, എല്ലാവരും മുംബൈ തന്നെ സെലക്ട് ചെയ്യണം. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങളിവിടെ ഡോ യു നോ കാർ നോക്കി പറഞ്ഞ നോന്ന് കൊടുത്താൽ മതി. പിന്നെ ഈ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കുക, നോന്ന് തന്നെ കൊടുക്കുക. നോന്ന് തന്നെ കൊടുത്തതിന് ശേഷം ജോയിൻ ആസ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ജോയിൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ട് അല്ലെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കുന്നതാണ്. അപ്പോൾ അതും കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ആസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് ലോഡാവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. അതേശം ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് കറക്റ്റ് വരുന്നതായിരിക്കും. മെയിൽ ഐ ഡി ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് മെയിൽ ഐ ഡി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾ കൊടുത്ത മെയിലിൽ കറക്റ്റ് ഒരു മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മെയിൽ ഐ ഡി ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൺഫേം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് കൺഫേം ഞെക്കുക. കൺഫേം ഞെക്കുമ്പോഴായിരിക്കും ഇവർ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡി നമ്മളൊന്നും കൂടെ എടുത്ത് നോക്കുക.
അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഒരു അയച്ചു തന്നിട്ട് കാണാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ഐഡിയും അതേപോലെ ഒരു പാസ്വേഡും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പാസ്വേഡ് വെച്ചിട്ട് വേണം നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്യാൻ. അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ മാത്രമായിരിക്കും അതിന് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോർവേഡ് പാസ്വേഡ് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ പാസ്വേഡ് കോപ്പി ചെയ്തെടുക്കുക. പിന്നെ അവർക്ക് വേറൊരു മെയിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് പോയിന്റ് ഏൺ ചെയ്യുന്നതിനെ പറ്റി ഒരു ഓപ്ഷൻ കൂടെ വരും. അപ്പോൾ ഇത്രയും നിങ്ങൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളൊരു മെയിൽ ഐഡി കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അത് ജസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈൻ അപ്പ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്തൊരു മെയിൽ ഐ ഡി കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കണം. നിങ്ങൾ നേരത്തെ കൊടുത്തൊരു മെയിൽ ഐ ഡി ഇവിടെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ പാസ്വേഡും വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം കറക്റ്റായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണ് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോ എന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നോ എന്ന് കൊടുത്താൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ റീസെൻറ്റ് ആപ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ കറക്റ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ബോണസ് ആയിട്ട് ഇവിടെ പോയിന്റിനകത്ത് ഒരു 500 പോയിൻറ്റ്സ് ലഭിക്കും. ഇത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ റെഫർ കോഡ് കൊടുക്കാൻ നിങ്ങളോട് പറയുന്നത്. ചിലവർ റെഫർ കോഡ് കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. എങ്ങനെ ഇതിനകത്ത് 400 രൂപ ഏൺ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് 400 രൂപ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സർവീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തിനാണ് മുംബൈ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമുക്ക് സർവീസ് ഒരുപാട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മുംബൈ കൊടുക്കുന്നത്. മുംബൈ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സർവീസ് അവൈലബിളായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 1000 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1000 അല്ലെങ്കിൽ 500 പോയിൻറ്റോളം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈലിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 0% ഇവിടെ കിടപ്പുണ്ട്. ഇത് നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അതിന് മുമ്പിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ ഈ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേടിഎം നമ്പർ, നിങ്ങൾ ആദ്യം കൊടുത്ത പേര് നമ്പർ അല്ലെങ്കിൽ കറക്റ്റായിട്ട് പേര് നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ക്ലിക്ക് ചെയ്താൽ മാത്രം നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ നമ്പറിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ റെഡീം ചെയ്യുന്ന എമൗണ്ട് ആ ഒരു നമ്പറിലേക്കായിരിക്കും ഇവർ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് വേണം ഇതിനകത്ത് ചെയ്യാൻ. കറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്തിരിക്കണം. ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ശേഷം വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് കറക്റ്റായി നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിലേക്കായിരിക്കും അവർ എമൗണ്ടൊക്കെ അയച്ചു തരുന്നത്. പിന്നെ നിങ്ങൾ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. അതിന് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് ജെന്യൂൻ ആയിട്ട് റീസൺസ് കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഏകദേശം ഒരു 100% ആവുന്നത് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. ഇതും ഒരു സർവേ പോലെ നമ്മളോട് ഇങ്ങനെ ഞാൻ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നാഷണാലിറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇന്ത്യ എന്ന് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യ എവിടെ ഇനി അജസ്റ്റ് ഇന്ത്യ കണ്ടുപിടിച്ചു. ആ അപ്പോൾ ഇന്ത്യ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളറിയാവുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു സംഭവം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കുമ്പം 10% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25 പോയിൻറ്റ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ലഭിച്ചു. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി 75 പോയിൻറ്റോളം ലഭിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. 100 പോയിൻറ്റല്ല, നിങ്ങൾക്ക് 500 പോയിൻറ്റ് മുകളിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും കറക്റ്റായിട്ട് കൊടുത്ത് ജസ്റ്റ് ഇതിനകത്തൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്തൊക്കെ റീസൺ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതേ രീതിയിൽ നിങ്ങൾ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ആണെന്ന് കാണാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന ആൻസർ രീതിയിൽ നമുക്ക് പോയിൻ്റ് ആഡായിട്ടുണ്ട് നോക്കുമ്പോൾ അവിടെയും പോയിൻ്റ് ആഡാവുന്നതായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ പ്രൊഫൈൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്താണ് ഞാൻ കാണിക്കുന്ന പ്രൊഫൈൽ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു 5-10 മിനിറ്റ് എടുക്കും. അത്രയും സമയമോടെ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിൻ്റ് ഉണ്ടെന്ന് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏകദേശം 1025 പോയിൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സാണ് അവിടെ വരുന്നത് നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും. അതിനുശേഷം കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിലിൽ ഒരു സർവേ അവൈലബിളായിട്ട് വരുന്നതായിരിക്കും. മെയിലിൽ കറക്റ്റ് ഒരു സർവേ അവൈലബിളായിട്ട് വരും. അപ്പോൾ ആ മെയിലിൽ ആ സർവേ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
അപ്പൊ കുറച്ച് നമ്മൾ സ്പീഡിലായിരിക്കും ഈ ഒരു സർവ്വ ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ നല്ല ലെങ്തിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കും വരുന്ന സർവ്വ ചിലപ്പോൾ ഇതാവുള്ള ചാൻസ് ഉണ്ട്, ചില വേറെ സർവേയും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുക. കുറച്ച് സ്പീഡ് എടുത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇച്ചിരി ലെങ്ത് ആവും, കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ലെങ്ത് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫുള്ള് കണ്ടിരിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പോയിന്റും കാര്യങ്ങളും എല്ലാം റിസീവ് ആവുന്നതായിരിക്കും. നിങ്ങളെ ഓപ്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ വലിയ കാര്യങ്ങൾ കട്ടികളായിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർവേ, വലിയ സർവേ എന്നുള്ള ചെറിയൊരു സർവേ ആണ്, ഇത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് ആദ്യം ലഭിച്ചത് ഏകദേശം കാണാൻ സാധിക്കും 25 പോയിന്റ് നമുക്കിതിനകത്ത് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും ആ രീതിയിൽ ആ ഒരു ഫസ്റ്റ് സർവേ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഏകദേശം 1 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ സർവേ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് ആപ്ലിക്കേഷനകത്തും ആ സർവേ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മെയിലിനകത്തും വരും, അതേപോലെ ആപ്ലിക്കേഷനകത്തും വരുന്നതായിരിക്കും. നിങ്ങൾ മെയിലിനകത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ പോയിന്റ് ആപ്ലിക്കേഷനകത്തും കയറുന്നതായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനകത്ത് ആ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആപ്ലിക്കേഷനെ പറ്റി അത് എങ്ങനെ റെഡീം ചെയ്യാം, എങ്ങനെയാണ് ഇനി അതിനകത്ത് ഏൺ ചെയ്യുന്നത് പറഞ്ഞുതരാം. നമ്മൾ ഏകദേശം ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേന് അക്കൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആക്റ്റീവ് ആവുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ ഇതിനകത്ത് സർവേസ് നിരവധി വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുംബൈ എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. മുംബൈ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സർവേസ് അവൈലബിൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സർവീസ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പ്രൊഫൈലിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ പേടിഎം നമ്പർ ആഡ് ചെയ്യുന്ന സെക്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മൈ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സർവീസ്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത സർവീസും കാര്യങ്ങളും, നിങ്ങൾക്ക് സർവീസ് ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാവുന്നതാണ്, റിവാർഡ്സ് ഞാൻ പറഞ്ഞുതരാം, കാണാൻ സാധിക്കും. അതുപോലെ സെറ്റിംഗ്സ് ഉണ്ട്, അതുപോലെ ഇതിനകത്ത് കോൺടാക്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് സർവേ കിട്ടുന്നേ ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സബ്ജക്റ്റിൻ്റെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് സർവേസ് നോട്ട് റിസീവ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് സർവേസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സർവേസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതേ രീതിയിൽ നിങ്ങൾക്ക് സർവേസ് ലഭിക്കാത്തവർക്ക് സർവേസ് ലഭിക്കുന്നതായിരിക്കും. ലഭിക്കുന്നതല്ല, ലഭിക്കാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അത് എങ്ങനെ റെഡീം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ റെഡീം മൈ റിവാർഡ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏൺ ചെയ്തതിൻ്റെയും റെഡീം ചെയ്തതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും കാര്യങ്ങളും അതെല്ലാം ഇവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഞാനിവിടെ ഒന്നും റെഡീം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ഹിസ്റ്ററിയിൽ ഒന്നും കാര്യമായിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് റെഡി, എനിക്ക് ഏകദേശം 1025 പോയിന്റ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, അവൈലബിൾ പോയിന്റും അത്രയും തന്നെയാണ്. നിങ്ങൾ റെഡീമിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾ വേറൊരു പേജ് ലോഡായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ബൈ എന്ന് കൊണ്ട് റെഡീം എന്ന് കൊണ്ട് നിങ്ങൾ ജനറൽ റെഡീംസ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ വേണം ക്ലിക്ക് ചെയ്യാൻ. ഒരിക്കലും ബൈ ചെയ്യരുത്, നിങ്ങൾ റെഡീം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇനി ഏകദേശം 1975 പോയിന്റ് പറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് റെഡീം ചെയ്യാവുന്നതാണ്. 3000 പോയിന്റ് വരെ നമുക്ക് 400 നമ്മുടെ പേടിഎമ്മിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 3000 പോയിന്റ് റെഡീം ചെയ്യണം. 3000 പോയിന്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, നിങ്ങൾക്ക് സർവേസ് അവർ തരും, അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 3000 പോയിന്റ് ഉണ്ടാക്കാം. അല്ല, നിങ്ങൾക്ക് സർവേസ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യവും ഇല്ല. ജസ്റ്റ് ഇൻവൈറ്റിൻ്റെ സെക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ 500 പോയിന്റ് ലഭിക്കും. അങ്ങനെ ചുമ്മാ ലഭിക്കത്തില്ല, ആ ഇൻവൈറ്റ് ചെയ്ത ആള് ഒന്നോ രണ്ടോ സർവേ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും 500 പോയിന്റ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനിലേക്കും ആ ഒരു ലിങ്കും കാര്യങ്ങളും റെഫർ കോഡും എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക, നിങ്ങൾക്ക് 500 പോയിന്റ് എന്തായാലും ലഭിക്കും. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ മസ്റ്റഡ് റെഫർ കോഡ് അപ്ലൈ ചെയ്യണം. എനിക്ക് 500 പോയിന്റ് കിട്ടാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് 500 പോയിന്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്ക് 500 പോയിന്റ് കിട്ടിയിട്ട് എനിക്ക് 400 രൂപ കെട്ടി പോകാൻ വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ മസ്റ്റഡ് റെഫർ കോഡ് അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ പോയിന്റും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ റിവാർഡിൽ വന്ന് നിങ്ങൾക്ക് 300 പോയിന്റ് ആകുമ്പോൾ റെഡീം ചെയ്യാവുന്നതാണ്. റെഡീം ചെയ്യാത്ത എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾ പോയി വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് അഡ്മിന് മെസ്സേജ് അയച്ചാൽ ഞാൻ അഡ്മിൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ റിപ്ലൈ തരാതിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ അവിടെ വന്ന് കോൺടാക്ട് ചെയ്യാം. നിലവിൽ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ലോങ് ചാർട്ട് ഒരുപാട് നാളായ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേയ്മെൻറ്റ്, എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേയ്മെൻറ്റാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ആ ഒരു
അവർ പുള്ളിയാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നൊക്കെ ആ പുള്ളിക്ക് കിട്ടിയ പേയ്മെന്റ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾക്ക് റെഡീം ചെയ്ത ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടത്തില്ല, ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പേയ്മെന്റ് ലഭിക്കുന്നത്. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും പേയ്മെന്റ് വരുന്നത് നിങ്ങൾക്ക്, അത് മെയിൽ ഐ ഡിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ പേടിഎമ്മിലേക്കും പേയ്മെന്റ് റിസീവ് ആവുന്നതായിരിക്കും. പേയ്മെന്റ് കിട്ടിയതായിട്ട് മെയിൽ ഐ ഡിയിൽ ഒരു നോട്ടിഫിക്കേഷനും, അതുപോലെ നിങ്ങളുടെ പേയ്മെന്റ് കറക്റ്റായിട്ട് നിങ്ങളുടെ മെയിൽ നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും. ഏകദേശം 20 ദിവസം സമയം എടുക്കും, അതെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. 20 ദിവസം സമയമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റെഡീം ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാ സർവേസിൽ നിന്ന് റെഡീം ചെയ്താലും ഏകദേശം 20 ദിവസം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും 20 ദിവസം എടുക്കും. നമ്മൾ പേയ്മെന്റ് പ്രൂഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പേയ്മെന്റ് കൊടുത്തിരിക്കും, നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, പേയ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് ലഭിച്ചിരിക്കും. നിലവിൽ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയും മാത്രമാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് എല്ലാം പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും കൂടുതൽ വീഡിയോ വരെ. ബൈ ബൈ.